ഒൻപതാമത് ചോദ്യം കൺസിഡർ ദ റിലേഷൻ ആർ സിഗിൾ ടു സെറ്റ് ഓടയുടെ പേർ വൺ ത്രീ വൺ വൺ ടു സെറ്റ് എ സിഗിൾ ടു വൺ ടൂ ത്രീ ഒന്ന് ഷോ ദാറ്റ് ആർ ഈസ് ഓൺ ഇക്വാലൻസ് റിലേഷൻ രണ്ട് ഫൈൻഡ് ദ ഇക്വാലൻസ് ക്ലാസ്സസ് നമുക്കിവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുന്നു വൺ ടു ത്രീ ആർ എന്ന് പറയുന്ന എ യിൽ നിന്നും എയിലേക്കുള്ള ഒരു റിലേഷനും നമുക്ക് തന്നിരിക്കുന്നു ഈ റിലേഷൻ ഒരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് റിഫ്ലക്സീവ് ആയിരിക്കണം സിമെട്രിക് ആയിരിക്കണം ട്രാൻസിറ്റീവ് ആയിരിക്കണം ഇവിടെ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് വണ്ണും ടൂവും ത്രീയുമാണ് നമ്മൾ ഈ റിലേഷനകത്ത് നോക്കുവാണെങ്കിൽ വണ് വണ്ണിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ടു ടുവിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ത്രീയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട് വൺ വണ്ണും ടു റ്റവും ത്രീ ത്രീയും ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയുന്നു ഇതൊരു റിഫ്ലക്സീവ് റിലേഷൻ ആണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊരു സിമെട്രിക് റിലേഷൻ ആണോ എന്നാണ് അതായത് എ ബി എവിടെ ഉണ്ട് എന്നാണെങ്കിൽ ബി എയും അവിടെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം വൺ ത്രീ എന്ന പേർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ത്രീ വൺ എന്നുള്ള പേറും അവിടെ ഉണ്ട് വൺ വൺ തിരിച്ചു നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ടു ടു ത്രീ ത്രീ ഒന്നും തിരിച്ചെടുത്താലും ഡിഫറെൻറ്റ് പേർ അല്ല വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഓഡേഡ് പേഴ്സിനും എ ബി അവിടെ ഉണ്ട് എന്നാണെങ്കിൽ ബി എയും അവിടെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥയാണുള്ളത് അപ്പം അതുകൊണ്ട് ഇതൊരു സിമെട്രിക് റിലേഷൻ ആണ് അതിൻ്റെ റീസൺ നമ്മളിങ്ങനെ പറയുന്നു ക്ലിയർലി എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെന്റ് ഓഫ് ആർ ദർ ഫോർ ആർ ഈസ് സിമെട്രിക് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതായത് എ ബിയും ബി സിയും അവിടെ ഉണ്ട് എന്നാണെങ്കിൽ അവിടെ എ സിയും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഇവിടെ വൺ ത്രീയുടെ കൂടെ വെച്ച് നോക്കാവുന്ന ത്രീയിൽ തുടങ്ങുന്ന മറ്റു പെയറുകൾ ത്രീ ത്രീ വൺ ത്രീയും ത്രീ ത്രീയും നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി ബി സി എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ എ സി എന്ന് പറയുന്ന വൺ ആണ് വൺ ത്രീ ഒന്ന് തന്നെയാണ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വൺ ത്രീയും ത്രീ വണ്ണും എടുത്ത് നോക്കുകയാണെങ്കിൽ വൺ ത്രീ ത്രീ വൺ എ ബി ബി സി ആണെങ്കിൽ എ സി എന്ന് പറയുന്ന വൺ ആണ് ആ വൺ വണ് അവിടെ ഉണ്ട് ഇതുപോലെ നമ്മൾ വൺ വണ്ണിൻ്റെ കൂടെ വെച്ച് നോക്കാനായിട്ട് വേറൊന്നും കാണുന്നില്ല ടുവിൻ്റെ കൂടെ വെച്ച് നോക്കാനൊന്നും കാണുന്നില്ല ത്രീ ത്രീയുടെ കൂടെ വെച്ച് നോക്കാനായിട്ട് ത്രീ വൺ ഉണ്ട് അതായത് എ ബി ബി സി എന്ന് എടുക്കുകയാണെങ്കിൽ അത് ത്രീ വൺ അതിലോർണ്ണമാണ് ഉണ്ട് അതുപോലെ തന്നെ വീണ്ടും ത്രീ വണ്ണിൻ്റെ കൂടെ വൺ ത്രീ വെച്ച് നോക്കുകയാണെങ്കിൽ ത്രീ ത്രീ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ എവിടെ നമ്മൾ എ ബി ബി സി ഉള്ള സ്ഥലങ്ങൾ പരിശോധിച്ചാലും അവിടെ എ സിയും ഉള്ളതായിട്ട് നമുക്ക് കാണാം അതുകൊണ്ട് ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷനുമാണ് അപ്പോൾ ആ ഒരു ഡെഫിനേഷൻ തന്നെ നമ്മൾ അതിൻ്റെ റീസൺ ആയിട്ട് എഴുതുന്നു ദർ ഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ് അതായത് ആർ എന്നത് റിഫ്ലക്സീവ് സിമെട്രിക്ക് ട്രാൻസിറ്റീവ് ആയിട്ടുള്ള റിലേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് ഒരു ഇക്വി വാലൻസ് റിലേഷൻ ആണ് ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഇക്വിാലൻസ് ക്ലാസ്സസ് എന്നാണ് അതായത് ഈ റിലേഷനകത്ത് വരുന്ന ഇക്വിാലൻസ് ക്ലാസ്സുകൾ ഏതൊക്കെ എന്ന് കണ്ടുപിടിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ റിലേഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കാണാനായിട്ട് സാധിക്കും ഈ റിലേഷനകത്ത് വണ്ണ് വണ്ണിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വണ്ണ് ത്രീയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും ടുവിനോട് മാത്രം റിലേറ്റ് ചെയ്തിരിക്കുന്നു വീണ്ടും ത്രീയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രീ വണ്ണിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രീ ത്രീയോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റിലേഷനകത്ത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സ് ആരൊക്കെ എന്നൊന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ ഇവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും ഒരു ഗ്രൂപ്പ് വണ്ണും ത്രീയും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് അടുത്ത ഗ്രൂപ്പ് ടു ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് അതായത് വണ്ണും ത്രീയും പരസ്പരം എല്ലാ എലമെൻസിനോടും റിലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വണ്ണ് വണ്ണിനോട് വണ്ണ് ത്രീയോട് ത്രീ ത്രീയോട് ത്രീ വണ്ണിനോട് സെറ്റ് വൺ ത്രീയിലെ എലമെന്റ്സ് എല്ലാം പരസ്പരം റിലേറ്റഡ് ആണ് അതുപോലെ തന്നെ ടു എന്ന് പറയുന്ന ഒരേ ഒരു എലമെൻറ്റ് അത് ടുവിനോട് മാത്രം റിലേറ്റഡ് ആണ് നമുക്ക് തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റ് അതായത് വൺ ടു ത്രീ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് രണ്ട് ഡിസ്ജോയിന്റ് സെറ്റുകളായിട്ട് ഇവിടെ തിരിക്കാനായിട്ട് സാധിക്കുന്നു ആരൊക്കെയാണ് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പുകളാക്കി തിരിക്കാനായിട്ട് സാധിക്കുന്നു അതിനകത്ത് ഒരു സെറ്റ് വണ്ണും ത്രീയും ഉൾപ്പെടുന്ന സെറ്റാണ് അടുത്ത സെറ്റ് സെറ്റ് ടൂ ആണ് അതായത് വണ്ണും ത്രീയും പരസ്പരം റിലേറ്റഡ് ആണ് ടുവിനോട് മാത്രം റിലേറ്റഡ് ആണ് അതായത് ആദ്യത്തെ സെറ്റിലെ ഒരു ഒരലമെൻ്റ് പോലും രണ്ടാമത്തെ സെറ്റിലെ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല രണ്ടാമത്തെ സെറ്റിലെ ഒരു ഒരലമെന്റ് പോലും ആദ്യത്തെ സെറ്റിലെ എലമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നില്ല ഈ രണ്ട് സെറ്റുകളുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ എന്ന് പറയുന്ന ആ ഫുൾ സെറ്റ് കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് ഒരു റിലേഷനകത്ത് പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നതായി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഡിസ്ജോയിൻ്റ് സെറ്റുകളെയാണ് നമ്മൾ ആ റിലേഷൻ്റെ ഇക്വി ബാലൻസ് ക്ലാസസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിലും ഇവിടുത്തെ രണ്ട് ഇക്വിാലൻസ് ക്ലാസ്സസ് ഒന്ന് സെറ്റ് വൺ ത്രീയും അടുത്തത് സെറ്റ് ടുവുമാണ് ഈ സെറ്റ് വൺ ത്രീ നമുക്ക് വണ് ഉൾപ്പെടുന്ന ഇക്വാലൻ ക്ലാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിംബിൾ വെച്ചുകൊണ്ട് ഇക്വാലൻ ക്ലാസ് ക്ലാസ് ഓഫ് വൺ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാറുണ്ട് അതുപോലെ തന്നെ ടു ഉൾപ്പെടുന്ന അടുത്ത ഇക്വാലൻ ക്ലാസ്സിന് ഒരു സിമ്പലിലും നമ്മൾ എഴുതാറുണ്ട് ഇക്യാലൻ ക്ലാസ് ഓഫ് വൺ എന്ന് പറയുന്നതും ഇക്വാലൻ ക്ലാസ് ഓഫ് ത്രീ എന്ന് പറയുന്നതും സെയിം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ രണ്ട് ഇക്വാലൻ ക്ലാസ്സസ് ഈ രണ്ട് സെറ്റുകളുമാണ്